ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയിലേക്ക് സ്വാഗതം. സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് കേരള ഹിസ്റ്ററി വിഭാഗത്തു നിന്നും ഈ അടുത്ത രണ്ട് മാസങ്ങളിൽ കേരള പി എസ് സി ചോദിച്ച 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് കൊടുത്തേക്കുന്നത് 6 മാർക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ അറ്റൻഡ് ചെയ്ത ശേഷം അവസാനം കിട്ടിയ മാർക്ക് എത്രയാണേലും അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കൂടി ശ്രമിക്കുക. എന്തായാലും നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന സംഭവങ്ങൾ കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. 1 കല്ലുമാല സമരം, 2 വില്ലുവണ്ടി സമരം, 3 അരുവിപ്പുറം പ്രതിഷ്ഠ, 4 വൈക്കം സത്യാഗ്രഹം. ഈ ചുവടെ നൽകിയിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നല്ല രീതിയിലൊന്ന് വായിച്ചു നോക്കാനായിട്ട് വീഡിയോ ഒന്ന് പാസ് ചെയ്ത് വയ്ക്കാൻ കൂടെ ശ്രദ്ധിക്കുക. അല്ല, ആൻസർ ഏതാണ് വരുന്നത്? ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണേ. 3, 2, 1, 4 എന്ന ക്രമത്തിലാണ് വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഏതാണ്? അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. വർഷം എന്നാണ്? 1888 ശ്രീനാരായണ ഗുരുവാണ് അല്ലേ? ശ്രീനാരായണ ഗുരുവാണ്, 1888 ശ്രീനാരായണ ഗുരു. അടുത്തായിട്ട് വരുന്നത് 2 വില്ലുവണ്ടിയാണേ. വില്ലുവണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 1893 1893 അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്, അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. അടുത്തായിട്ട് വരുന്നത് കല്ലുമാല സമരം, അതും അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇയർ ചോദിച്ചു കഴിഞ്ഞാൽ 1915 ഒക്ടോബർ 24 ഒക്ടോബർ 24 അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണേ കല്ലുമാല സമരം. 1915 ഒക്ടോബർ 24 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. അടുത്തായിട്ട് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം 1924 വൈക്കം സത്യാഗ്രഹം എന്നാണ്, 1924. ഇതാണ് ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. അരുവിപ്പുറം പ്രതിഷ്ഠ 1888 ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ. വില്ലുവണ്ടി സമരം 1893 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. കല്ലുമാല സമരം 1915 ഒക്ടോബർ 24 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. വൈക്കം സത്യാഗ്രഹം 1924. അത്രയൊന്ന് ഓർത്തിരിക്കുക. ഇനി എന്തായാലും നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ശ്രീ ചിത്ര തിരുനാളുമായി താഴെ പറയുന്നവയിൽ ഏതാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 1 സൗജന്യവും സാർവത്രികവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കി. 2 തിരുവിതാംകൂർ കൊച്ചി യൂണിയൻ്റെ ആദ്യത്തെ രാജപ്രമുഖൻ. 3 മിടുക്കനായ സംഗീത സംവിധായകൻ. 4 സംസ്ഥാനത്തെ ആദ്യത്തെ സെൻസസ് നടത്തി. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണേ. 1, 2 മാത്രമാണ് ശരി. സൗജന്യവും സാർവത്രികവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ത് ചെയ്തിട്ടുണ്ട്? നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവിതാംകൂർ കൊച്ചി യൂണിയൻ്റെ ആദ്യത്തെ രാജപ്രമുഖനാണ് ആര്? ശ്രീ ചിത്രരഞ്ജൻ. ഇനി എന്താണ് പറയുന്നത്? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാൾ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. വർഷം എന്നാണ്? 1936 നവംബർ 12. ഓക്കെ, 36 നവംബർ 12 ഇതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, 1936 നവംബർ 12. അപ്പോൾ ഇതിൽ ശ്രീ ചിത്ര തിരുനാളുമായി ബന്ധപ്പെട്ടത് 1, 2 ആയിരുന്നു. ഇതൊക്കെയാണ്? സൗജന്യവും സാർവത്രികവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ത് ചെയ്തിട്ടുണ്ട്? നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവിതാംകൂർ കൊച്ചി യൂണിയൻ്റെ ആദ്യത്തെ രാജപ്രമുഖനായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്തെ പരിഗണിച്ചുകൊണ്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1 ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപനമായ മാർത്താണ്ഡവർമ്മയെ കണക്കാക്കുന്നു. 2 അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് തൃശൂർ പൂരം ആരംഭിച്ചത്. 3 മാർത്താണ്ഡവർമ്മയുടെ പ്രധാന കർമ്മങ്ങളിലൊന്നാണ് തൃപ്പടിദാനം. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അല്ല, ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണേ. 1, 3 ആണ്. ഓക്കെ, 1, 3 ആണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായി മാർത്താണ്ഡവർമ്മയെ കണക്കാക്കുന്നു. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ പ്രധാന കർമ്മങ്ങളിലൊന്നാണെന്ത്? തൃപ്പടിദാനം. എന്നാൽ ഈ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? തൃശ്ശൂർ പൂരം ശക്തൻ തമ്പുരാനാണേ. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് കണ്ടെഴുത്ത് ഫൂസർവേ. ഓക്കെ, കണ്ടെഴുത്ത്
അതുപോലെ കണ്ടെഴുത്തെന്ന് പറയുന്ന ഒരു ഭൂ സർവേ, അത് തുടങ്ങിയത് ആരുടെ കാലത്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. തൃശ്ശൂർ പൂരം ആരായിരുന്നു? തൃശ്ശൂർ പൂരം ശക്തൻ തമ്പുരാനാണ്. ഓക്കെ, തൃശ്ശൂർ പൂരം ശക്തൻ തമ്പുരാനാണ് നടത്തിയത്. നാലാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. കേരളത്തിലെ യൂറോപ്യൻ സംഭാവനകളെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്ന്, കേരളത്തിൽ പോർച്ചുഗീസ് അച്ചടിശാല സ്ഥാപിച്ചു. രണ്ട്, കേരളത്തിൽ വന്നിറങ്ങിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് ബ്രിട്ടീഷുകാർ. മൂന്ന്, മലയാള വ്യാകരണത്തിലെ ആദ്യത്തെ ആധികാരിക ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടട്ടാണ്. നാല്, മലബാർ മാനുവൽ പ്രസിദ്ധീകരിച്ചത് വാൻഡ്രീഡാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണേ. ഒന്നും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്നും മൂന്നും മാത്രമാണ്. ഒന്നും മൂന്നും. കേരളത്തിൽ പോർച്ചുഗീസ് അച്ചടിശാലകൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ മലയാള വ്യാകരണത്തിലെ ആദ്യത്തെ ആധികാരിക ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഹെർമൻ ഗുണ്ടട്ടാണ്. എന്നാൽ ചോദിക്കുകയാണ്, കേരളത്തിൽ വന്നിറങ്ങിയ ആദ്യത്തെ യൂറോപ്യന്മാർ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, ബ്രിട്ടീഷുകാരല്ല, പോർച്ചുഗീസുകാരാണ്. അതൊന്ന് ശ്രദ്ധിച്ചേർക്കുക. അതുപോലെ തന്നെ കടൽമാർഗമാണ്, കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ മലബാർ മാനുവൽ പ്രസിദ്ധീകരിച്ചത് ആരാണ്? വില്യം ലോഗനാണേ. വില്യം ലോഗൻ. മലബാർ മാനുവൽ ആരാണ്? വില്യം ലോഗനാണ്. അന്നോട് ശ്രദ്ധിക്കുക. അപ്പോൾ കേരളത്തിൽ യൂറോപ്യൻ സംഭാവനകളാണ്. കേരളത്തിൽ പോർച്ചുഗീസുകാർ അച്ചടിശാല സ്ഥാപിച്ചു. അതുപോലെ തന്നെ മലയാള വ്യാകരണത്തിലെ ആദ്യത്തെ ആധികാരിക ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടട്ടാണ്. ഇനി കേരളത്തിൽ വന്നിറങ്ങിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. മലബാർ മാനുവൽ പ്രസിദ്ധീകരിച്ചത് വില്യം ലോഗനാണ്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്തത് ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണേ, അഖിലത്തിരുട്ടാണ്. അഖിലത്തിരുട്ട് ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളുടെയാണ്. അപ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ നോക്കാം. ജാതിമീമാംസ, ആത്മോപദേശ ശതകം, ദർശനമാല. ഏതൊക്കെയാണ്? ജാതിമീമാംസ, ആത്മോപദേശ ശതകം, ദർശനമാല. അഖിലത്തിരുട്ട് ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളുടെയാണ്. അന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കൃതി കൂടെ ഉണ്ട്, അരുൾനൂൽ. ഓക്കെ, അരുൾനൂലും ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളുടെയാണ്. രണ്ട് കൃതികളുണ്ട്, അഖിലത്തിരുട്ട് അതുപോലെ തന്നെ അരുൾനൂല്. ഈ രണ്ട് കൃതികളും ചിട്ടപ്പെടുത്തിയ ശിഷ്യനാണ് ഹരിഗോപാലൻ. ഓക്കെ, ഈ രണ്ട് കൃതികളും, അഖിലത്തിരുട്ട് അമ്മാനെയും അരുൾനൂലും, ഈ രണ്ട് കൃതികളും ചിട്ടപ്പെടുത്തിയ വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനാണ് ഹരിഗോപാലൻ. ഓക്കെ, നമുക്ക് ആറാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ലിസ്റ്റ് ഒന്നിനെ ലിസ്റ്റ് രണ്ടുമായി ചേരുമ്പടി ചേർക്ക്. താഴെ നൽകിയിരിക്കുന്ന കോഡിൻ്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ്. ഡോക്ടർ പൽപ്പു, ബാരിസ്റ്റർ ജി പി പിള്ള, വൈകുണ്ഠ സ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ. ഇതിൽ ആൻസറായിട്ട് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണേ, 2 4 1 3. അപ്പോൾ നമുക്കതൊന്ന് കണക്ട് ചെയ്യാം. ഡോക്ടർ പൽപ്പു ഏതാണ്? ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയലാണേ. ഡോക്ടർ പൽപ്പുവിൻ്റേതാണ് ഈഴവ മെമ്മോറിയൽ. ഇനി ബാരിസ്റ്റർ ജി പി പിള്ള ഏതാണ്? ബാരിസ്റ്റർ ജി പി പിള്ള മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബാരിസ്റ്റർ ജി പി പിള്ള ഏതാണ്? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി വൈകുണ്ഠ സ്വാമികളാണേൽ എന്താണ്? പന്തി ഭോജനം. ഓക്കെ, സമപന്തി ഭോജനമാണേ. വൈകുണ്ഠ സ്വാമികൾ പന്തി ഭോജനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി സഹോദരൻ അയ്യപ്പനാണേലോ? മിശ്ര ഭോജനം. സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനമാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ഓക്കെ, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകി. അതുപോലെ തന്നെ ബാരിസ്റ്റർ ജി പി പിള്ള മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകി. ബാരിസ്റ്റർ ജി പി പിള്ള മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകി. വൈകുണ്ഠ സ്വാമികൾ പന്തി ഭോജനം, വൈകുണ്ഠ സ്വാമികൾ സമപന്തി ഭോജനം. സഹോദരൻ അയ്യപ്പൻ ഈഴവ മെമ്മോറിയൽ. ഓക്കെ, സഹോദരൻ അയ്യപ്പൻ ഏതാണ്? ഈഴവ മെമ്മോറിയലാണ്. ഏഴാമത്തെ ചോദ്യം നോക്കാം. ലിസ്റ്റ് ഒന്നിനെ ലിസ്റ്റ് രണ്ടുമായി ചേരുമ്പടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിൻ്റെ സഹായത്തോടെ എന്നാണ് പറയുന്നത്. സി വി രാമൻപിള്ള, ഒയ്യാരത്ത് ചന്ദമേനു, പി ശങ്കുണ്ണി മേനു, ഇളംകുളം കുഞ്ഞൻപിള്ള എന്നിവരാണ് കൊടുത്തേക്കുന്നത്. അവരുടെ കൃതികളാണ് അടുത്ത സൈഡിൽ കൊടുത്തേക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. അല്ല, ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ഇത് ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസറായിട്ട് വരുന്നത്. സി വി രാമൻപിള്ളയുടെ കൃതി ഏതാണ്? രാമരാജ ബഹദൂറാണ്. ഓക്കെ, സി വി രാമൻപിള്ളയുടെ കൃതി രാമരാജ ബഹദൂറാണ്. ഇനി ഒയ്യാരത്ത് ചന്ദമേനോൻ ഇന്ദുലേഹയാണേ. ഒയ്യാരത്ത് ചന്ദമേനോൻ ഇന്ദുലേഹയാണ്. പി ശങ്കുണ്ണി മേനോൻ്റെ കൃതി ഏതാണ്? ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിലാണ്.
ശങ്കുണ്ണി മേനോൻ്റെ കൃതി ഏതാണ്? ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിലാണ്. ഇനി ഇളംകുളം കുഞ്ഞൻപിള്ള കൃതി ഏതാണ്? ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ. ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ കൃതി ഏതാണ്? ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ. ഇത്രയാണ് നമുക്ക് എട്ടാത്ത ചോദ്യത്തിലോട്ട് പോവാം. വാസ്കോഡ് ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം എന്നാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1498 മെയ് 20 ഓക്കെ, 1498 മെയ് 20. അതുപോലെ തന്നെ യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ്. 1497 ലിസ്ബണിൽ നിന്ന് 1497 യാത്ര ആരംഭിച്ചു. അതുപോലെ തന്നെ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ നാവികനാണ് അൽവാരോ വെൻഹോവ്. ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ നാവികനാണ് അൽവാരോ വെൻഹോവ്. അതുപോലെ തന്നെ വാസ്കോഡ് ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെൻറ്റ് ഗബ്രിയേൽ. സെൻറ്റ് ഗബ്രിയേലാണ് വാസ്കോഡ് ഗാമയ്ക്കൊപ്പം. വാസ്കോഡ് ഗാമ സഞ്ചരിച്ച കപ്പൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെൻറ്റ് ഗബ്രിയേലാണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. നമുക്കിനി എന്തായാലും ഒമ്പതാമത്തെ ചോദ്യം നോക്കാം. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൈമാറിയത്? ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൈമാറിയത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഓക്കെ, ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. 1792 ഈ ഒരു ഉടമ്പടി നടക്കുന്നത്. ഓക്കെ, പത്താമത്തെ ലാസ്റ്റത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ശ്രീനാരായണ ഗുരു ആണ്. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ആദ്യ രചന ചോദിച്ചു കഴിഞ്ഞാൽ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ആത്മോപദേശ ശതകം എഴുതിയതും ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യം. എന്തായാലും കിട്ടിയ മാർക്ക് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.